ഹലോ ഗൈസ്, നമ്മളെന്നുള്ളത് ലുലു മാളിലാണ്. ലുലു മാളിൽ എല്ലാം 50% ഓഫർ എന്ന് പറയുന്നത്. അതെന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ. ചിക്കനൊക്കെ ഓഫർ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ചിക്കനൊന്നും ഓഫർ ഇല്ലല്ലേ. എന്തിനാണ് ഓഫർ? ഗ്രീൻ പെപ്പർ ഹാഫ് ചിക്കൻ്റെ 125 രൂപ. ഓ, ഫുൾ കോഴിക്ക് ഇതാ പെർ കിലോ ഉണ്ടാ? അതല്ല, പെർ കിലോ ആണ്. അത് 2 കിലോ ആണ്. മസാല പെരട്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. ഓക്കെ, സ്പൈസി കടക്ക് കാടക്കോഴിക്ക് 85 രൂപ. മഷ്റൂം ഒക്കെ ഉണ്ട്. മഷ്റൂമിനൊക്കെ എത്ര രൂപ? മഷ്റൂം ഇത് മഷ്റൂം അല്ല, ഇത് മറ്റേ ബഫലോ ട്രൈപ്പ്. എന്തിനാണ് ഗൈസ്? മീനിനൊക്കെ ഓഫറുണ്ട്. ബീഫ് ടിക്ക 400 രൂപയുടെ സാധനം 350 രൂപയുള്ളൂ. ജമീൻ, എന്റെ ബീഫ് ടിക്ക ആണോ? എന്താ വേണ്ടത് ഗൈസ്? ബീഫ് ടിക്ക ആണോ? ബീഫ് ടിക്ക ശരിയാണ്. മിഷനൊക്കെ ഓഫറുണ്ട്. സിൽവർ വെള്ളി എല്ലാ മീനിനും ദാ പകുതി വില ഇല്ല, 10 രൂപ കുറവുണ്ട്. ആ പെരട്ടി വെച്ചിരിക്കുന്ന മീൻ ഏതാണ്? മറൈൻ ഫിഷ് മാർക്കറ്റ്. 162 രൂപയുള്ളൂ. കിളിമീന് വീട്ടിൽ കൊണ്ട് പോയി പൊരിച്ചാൽ മാത്രം മതി. ലെബിൻ പറയുന്ന ഇവിടെ 1 kg ബിരിയാണി 40 രൂപ കിട്ടും. ഞാൻ കള്ളമൊന്നും പറയാനില്ല. അവൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവൻ പറഞ്ഞ 40 രൂപയ്ക്ക് 1 കിലോ ബിരിയാണി അല്ലേ? അവൻ പറഞ്ഞിട്ടുണ്ട്. ഏ, അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. എവിടെ കിട്ടാൻ, എവിടെയാണ് ചാൻസ് ഉള്ളത്? അതെവിടെയൊക്കെയാണ് നീ മെൻഷൻ ചെയ്യ്. നീ പറഞ്ഞാൽ പിന്നെ എന്തിനാ? നീ എവിടെ ഡെസേർട്ടൊക്കെ ഉണ്ട് ആണോ? അതെ, എന്തൊരു പ്രശ്നം? എന്തിനാണ് ഒരെണ്ണം തുറന്നിരിക്കണം? ആരോ കഴിച്ചിട്ട് വെച്ചാണ്. അതാ ലുലു തെഫ്റ്റ്, തെഫ്റ്റിൻ ലുലു. ഇത് കണ്ടത്തുള്ള ആരാണ് കഴിച്ചതെന്ന് പറഞ്ഞോടോ. ഇതിലും പക്ഷെ 5 എണ്ണം ഉണ്ടോ? തുറന്നിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ ഇതൊക്കെ ഫുഡാണ്ടോ? ആണ്ടോ? എന്തോ സാധനം 200 രൂപയുടെ സാധനം 180 രൂപ. ലോഫ് കേക്ക് 200 രൂപയുടെ സാധനം 180 രൂപ. ബ്രെഡൊക്കെ ഉണ്ടാക്കാം. ഇനിയും ബ്രെഡിൻ്റെ അടുത്ത് പോയിരിക്കും. എങ്ങനെ ഉണ്ട്? എത്ര രൂപയുടെ? 180. എത്ര? എന്തിനാണ് സാധനം? ഇതൊക്കെ ലുലുവിൻ്റെ പ്രോഡക്റ്റാണ്. ക്രോസാൻ്റ് ഉണ്ട്. ക്രോസാൻ്റ് 125 രൂപ. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം 125 രൂപ. ഇതിന് അകത്ത് വല്ലതും കാണുമോ? അതോ പ്ലെയിൻ സാധനമായിരിക്കും? പുറത്തൊക്കെ ഇതേപോലെ ഒരുപാടുണ്ട് അല്ലേ? കാണാനുണ്ട് ഇതേപോലത്തെ ബ്രെഡ്. റഷ്യയിലുണ്ട് ഇതേപോലത്തെ ബ്രെഡ്? ദുബായ്. അതാ കുബൂസ്. കുബൂസ് അല്ലേടെ? കുബൂസ് മെഷീൻ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നതാണ്. എത്ര രൂപ? വീറ്റ് കുബൂസ് ആണല്ലേ? 30 രൂപ. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം 30 രൂപ. ആ ഒരു ഫ്രഷ് ആയിട്ട് പാക്ക് ചെയ്ത് തരുന്ന സാധനം. ഇവര് ഇവര് മൊത്തം തേപ്പാണ്. ഫുഡ് ഐറ്റംസ് ഒന്നും ഓഫർ ഇല്ല. എന്താണ് നീ പ്രതിഷേധ കാര്യമില്ല. ഫുഡ് ഐറ്റംസിന് മാത്രം ഓഫർ ഇല്ല. അതെ, കുഴപ്പമില്ലാത്ത ഫുഡ് ഐറ്റംസിന് ഓഫർ വേണം. അതെനിക്ക് അറിഞ്ഞോ. ലിബി മണമടിച്ച് മണമടിച്ച് ചിക്കൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ബ്ലഡ് വേണോ? ലിബിൻ്റെ മരുന്നിടാ. മരുന്നേന്ന് കുടിച്ചൂടെ, കളറാണ്. കുടിക്കുമ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സാധനം കുടിക്കുക. കളറില്ലാത്ത അല്ലേ ശേഷ? കളറില്ലാത്ത കുടിക്കൂടെ. പിന്നെ നമുക്ക് വാട്ടർ ബിസിനസ് തുടങ്ങിയല്ലേ? വെള്ളത്തിൻ്റെ ബിസിനസ് നമുക്കേ ഒരു പ്രീമിയം കുപ്പിയിൽ ഇതിന് പ്രീമിയം കുപ്പിയിൽ വെള്ളം ഉണ്ടാക്കി വിൽക്കാം. എന്നിട്ട് വിലയിടാം. കയറണം ഇവന്, ലിഫ്റ്റ് കയറണം. ഇതോ കണ്ട, ഹായ് കൊള്ളാല്ലേ. ലിഫ്റ്റ് വേണമെങ്കിൽ വീട്ടിൽ വന്ന് ചോദിക്കാം. എങ്ങനെ ഓർമ്മ? പുതിയ വീട് നോക്കിയില്ലോ? ഞാൻ ഒരു കമ്പനി ഉണ്ടെങ്കിൽ കയറാം. ഇത്തേക്ക് എന്താ കമ്പനി ഉണ്ടെങ്കിൽ കയറാം. മാറി ഓഫർ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഫുഡിന് മാത്രം ഓഫർ ഇല്ല അല്ലേ? ഫുഡിന് മാത്രം ഓഫർ ഇല്ല. താഴെ ഒന്നും ഓഫർ ഇല്ല. ലുലു ഫാഷനിൽ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡ്രസ് എടുക്കണോ? എന്താ വേറെ നോക്കാം വാ. എനിക്ക് ആരും ഒന്നും തരണില്ലടേ. ലുലു ഇതാ ഡ്രസ്സിനൊക്കെ എല്ലാം 50% ഓഫർ എന്ന് പറയണം. ഇതൊക്കെ ഉള്ളതാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ആരും ഒന്നും തരുന്നില്ല. ഇല്ലടാ ഇല്ലടാ, അങ്ങനെ പുറത്ത് ഇങ്ങനെ പറയാൻ പറ്റും. അത് ഫുള്ള് ഇന്റർനാഷണൽ ഡീലിങ്സ് ആണ്. എനിക്ക് ഇവിടുത്തെ ലുലു നല്ല തരണം. ദുബായിന്നാണ് തരണം.
അത് അങ്ങനെ ദുബായിലൊക്കെ പോയി എന്റെ ഐഡന്റിറ്റിയെ ബാധിക്കും, എല്ലാവരും അറിയും. ഇവിടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓഫർ ഒന്നും ഇല്ല, ഫുള്ള് പറ്റിപ്പണം, ഫുള്ള് തിരക്കും ആളും. ഇതിനെ പറഞ്ഞോളൂ, നമ്മളെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഒറ്റ മനുഷ്യരും ഇല്ല. സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഞാൻ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം, എനിക്കൊരു 50% കമ്മീഷൻ തന്നാൽ മതി. ഓക്കെ, ഷെയാസിന് 4 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പറയാം, ഒന്ന് ലുലുവിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അടുത്ത ലോഞ്ചിങ് ലുലുവിലാണ്. അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ്. രാവിലെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ കോട്ടൻ ക്യാൻഡി ഉണ്ട്. ഇവിടെ ആരെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇവിടെയാണ് പറഞ്ഞത് 40 രൂപയ്ക്ക് ഫലൂട, 40 രൂപയ്ക്ക് 40 റുപ്പീസ്ക്ക് ഫലൂട ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ വീഡിയോ കണ്ടോ പാക്കണം. ലോകിന്റെ പ്രകാരം വേണ്ടി നീ വാങ്ങിച്ചു തരുന്നതായിരിക്കും നമ്മൾ. ലിബിനാണ് ബിസിനസ് മാൻ, ലിബിനാണ് 1K സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിലവടത്തും എന്റെ സപ്പായില്ല. 1K സപ്പോർട്ട് എവിടെ? എന്റെ ബ്ലോഗിംഗ് ചാനലിൽ ആയില്ല. അതിന് അത് അതറിയണ്ട. അതുകൊണ്ട് ഇതിലായാലേ ഞാൻ ട്വീറ്റ് ഇടത്തുള്ളൂ. നമ്മളിവിടെ വന്ന് ഒരു അവിൽ മിൽക്ക് ചോദിച്ചപ്പോൾ 40 മിനിറ്റാണ് അവർ ഇടിയത്. 40 മിനിറ്റ് ഒക്കെ എടുക്കും ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ. അത് എന്തുകൊണ്ട്? അതിന് മാത്രം തിരക്കുള്ള കൊണ്ടായിരിക്കും. കണ്ട ലിബിനെ, 40 മിനിറ്റ് വരെ ബാർബിക്യൂ നേഷനിൽ പോയാൽ അവിടെ നല്ല റേറ്റ് ആയിരിക്കും. 40 മിനിറ്റാണ് ഒരു അവിൽ മിൽക്കിന് അവർ പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള ചാല നമ്മളെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. നല്ല ഷയാസ് ഓടിക്കൊണ്ട് വന്ന വണ്ടി നിന്നുപോയി. ഷയാസിന്റെ വണ്ടിയാണ് ബ്രേക്ക് ഡൗൺ ആയത്. ഷയാസിന് അതിയായ വിഷമമുണ്ട്. നമ്മൾ കുറെ പ്ലാനൊക്കെ ചെയ്തോണ്ടിരുന്നതാണ്, ബട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ആ മുഖത്ത് ആ വിഷമം കാണാം അല്ലേ. ഇവന് എന്തോ വന്നാലും ഇപ്പൊ സന്തോഷമാണ്. ഞാൻ പറയാം, നമ്മൾ കഴിക്കാൻ വേണ്ടി എന്നപ്പോഴാണ് കഴിക്കാൻ വേണ്ടി കഴിക്കണ കടയിൽ സാധനം ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി നിന്നു. ആ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, എന്താണെന്ന് അറിഞ്ഞൂടെ. ബാറ്ററി ഡൗൺ ആണെന്നാണ് തോന്നുന്നത്. കാണിച്ചു കൊടുക്കാം, ബാറ്ററി കാണിച്ചു കൊടുക്കാം. ബാറ്ററി പുതിയ ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ് അല്ലേ ചേട്ടൻ. ഗ്യാസ് ബാറ്ററി മാറ്റിയിട്ട് ഒരു 1 വീക്ക് ഒരാഴ്ച ആകേ ഉള്ളൂ, എന്നിട്ടും പ്രശ്നം മാറിയില്ല. നമ്മൾ ബാറ്ററി കാർക്കെതിരെ കേസ് കൊടുക്കും. വണ്ടി അവിടെ കിടന്ന വണ്ടിയെ നമ്മൾ ഇന്ന് വരെ തള്ളി അവിടുത്തെ ഫുഡ് കഴിക്കാൻ നമ്മള് കേറി. പക്ഷെ അവിടുത്തെ മന്തി എത്ര പോരാ, മയണൈസിനൊന്നും ഒരു അവിടെ മന്തിയാണ് മെയിൻ. ഇല്ല മന്തി, ആ മന്തി ടേസ്റ്റ് ഇല്ല. ചിക്കൻ ഒന്നും അറിയില്ലേ, പോരാ. പഴയ മന്തിക്കട മാറ്റി പേര് മാറ്റി, പണ്ട് അൽബേക്കായിരുന്നു, അതിന്റെ പേര് ബൈത്തൽ മന്തി. ആ ബൈത്തൽ മന്തി ആയിരുന്നു അതിന്റെ പേര് മാറി. എന്തായി? മന്തി മസിൽ. മന്തി മസിലാ, മൻസിൽ. മന്തി മാൻസിൽ, മൻസിൽ. ശേഷേ വണ്ടി ആയ കംപ്ലൈൻറ്റ്സ് വരെ എല്ലാം വരും അല്ലേ. നമുക്ക് അറിയാം ശരി, ബെൻസ് ആയാലും ശരി. ലിബിന്റെ ബെൻസ് ഉണ്ടായിരുന്നു, എന്തിനും അടുത്തില്ല. ആ ബെൻസ് നമ്മളൊന്നും കേറ്റില്ല. ഇപ്പൊ അവന്റെ സ്വഭാവം തീരെ ഇതായിട്ട് വരും അല്ലേ ശേഷം. തീരെ വെറും മനസ്സിൽ മന്തി. ഇപ്പൊ നമ്മളെ വിളിക്കാൻ വേണ്ടി ആള് വഴി ഓൺ ദ വേ ആണ്. അതാണ് മന്തിക്കട. ആ മന്തിക്കടയിൽ നിന്നാണ് നമ്മൾ മന്തി കഴിച്ചത്. വണ്ടിക്കാതിരിപ്പുണ്ട്, അതിനുള്ള ചാർജ് ഉണ്ട്. വണ്ടി സ്റ്റാർട്ടായി, കേറാനാണ് ശ്രേയാസ് പറയുന്നത്. പക്ഷെ അതൊരു പ്രാങ്ക് ആയിരുന്നു. ശ്രേയാസ് സെൽഫ് പ്രാങ്ക് ചെയ്യുന്നു. അതാണ് മന്തിക്കട. അടയ്ക്കാറായില്ലേ? അത് ജസ്റ്റ് അബൌട്ട് ടു ക്ലോസ്. റിയലി അടച്ചെന്ന് തോന്നുന്നു. ഈ മന്തിക്കട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ സുലൈമാനി വെച്ചിരിക്കാം, അതെല്ലാവർക്കും വന്ന് കുടിക്കാം. ഈ സുലൈമാനി അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും കുടിക്കാം. അതാണ് ഇതാണ് മന്തിക്കട. മന്തി അത്ര പോയ കട അടയ്ക്കാറായെന്ന് തോന്നുന്നു. തിരക്കൊന്നും ഇല്ല, എല്ലാവരും കട വിട്ട് ഇറങ്ങിയാണ്. ഇതാണ് സുലൈമാനി. ഇറങ്ങണം ഓ
ക്യാമറമാനോടൊപ്പം ശിവ പ്രസാദ് സൈനിങ് ഓഫ്.